നമസ്കാരം. പ്രസ് മലയാളം ടി വിയിലേക്ക് സ്വാഗതം. ഞാൻ അഭിലാഷ്. കാപട്യങ്ങളിൽ നിറം ചാർത്തി സബീർ എന്ന യുവാവിൻ്റെ കൊടും ക്രൂരതയ്ക്കിരയായത് മൂന്ന് ജീവിതങ്ങൾ. മനൂപയ്ക്കും നിസയ്ക്കും ശേഷം സബീറിൻ്റെ വലയിൽ മൂന്നാമതൊരു യുവതി കൂടി കുടുങ്ങിയിരിക്കുകയാണ്. സബീർ തന്നോട് ചെയ്ത കൊടും ചതി നിസ അറിയുന്നത് പ്രസ് മലയാളം ടി വിയിലൂടെ മനൂപയുടെ അനുഭവം പുറംലോകത്ത് എത്തിച്ചപ്പോഴാണ്. രണ്ട് യുവതികൾക്ക് നഷ്ടപ്പെട്ടത് മൂന്നാമത്തെ യുവതിക്ക് കൂടി നഷ്ടപ്പെടാതിരിക്കട്ടെ. പ്രവാസിയായ മലയാളി യുവാവ് വിവാഹം കഴിച്ച് നശിപ്പിച്ചത് രണ്ട് സ്ത്രീകളുടെ ജീവിതമാണ്. കിളിമാനൂർ തട്ടത്തുമല സ്വദേശിയായ സബീർ താൻ വിവാഹം കഴിച്ച കൊല്ലം പുളിയത്തുമുക്ക് സ്വദേശിനി മനൂഫയെ വഞ്ചിച്ച കഥ പ്രസ്മലയാളം ടി വി സംപ്രേക്ഷണം ചെയ്തിരുന്നു. ഈ വാർത്തയറിഞ്ഞാണ് ഇയാളുടെ വലയിൽ വീണ മറ്റൊരു യുവതിയും രംഗത്തെത്തിയത്. വാർത്ത കണ്ടപ്പോഴാണ് ഇയാൾ വിവാഹിതനായിരുന്നു എന്നും ആ ബന്ധത്തിൽ നാല് കുട്ടികളുണ്ട് എന്നുള്ള വിവരവും സബീർ രണ്ടാമത് വിവാഹം കഴിച്ച പാരിപ്പള്ളി സ്വദേശിനിയായ നിസ അറിയുന്നത്. 2012 ഓഗസ്റ്റ് 22 ആയിരുന്നു എൻ്റെ കല്യാണം. പിന്നെ അന്ന് എനിക്ക് 23 വയസ്സായിരുന്നു. ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നത്. അതായത് നമുക്കറിയാവുന്ന തന്നെ ഒരു ബ്രോക്കർ വഴി വന്ന കല്യാണാലോചന ആയിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞതെല്ലാം നമ്മൾ വിശ്വസിച്ച് പിന്നെ നമ്മളെ ഭാഗത്തു നിന്നും അന്വേഷണമൊക്കെ ഉണ്ടായപ്പോൾ എല്ലാം കറക്റ്റ് തന്നെ ആയിരുന്നു. അപ്പോഴും ഒരു യാതൊരു വിധത്തിലും ഇങ്ങനെയുള്ളൊരു വേറെ കല്യാണം കഴിച്ചിട്ടുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവരന്ന് പറഞ്ഞെന്ന് വെച്ചാൽ പയ്യന് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് സമയം അധികം ഇല്ല, എല്ലാം ശരിയായിരിക്കുകയാണ്, 15 ദിവസത്തിനകം പോകാൻ വേണ്ടിയിട്ട് ഈ കല്യാണം എത്രയും വേഗം നടത്തണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ നാട്ടുകാരും പിന്നെ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലെ അവിടെ ഉള്ളവരും പള്ളിക്കാരും ഒക്കെ ചേർന്നിട്ടാണ് ഈ കല്യാണം 15 ദിവസത്തിനകം തന്നെ നടന്നത്. മനൂഫയ്ക്ക് സംഭവിച്ചത് തന്നെയായിരുന്നു നിസയ്ക്കും സംഭവിച്ചത്. വിവാഹാനന്തരം വധുവിന്റെ വീട്ടിൽ നിന്നും ലഭിക്കുന്ന പൊന്നും പണവുമായിരുന്നു സബീറിന്റെ ലക്ഷ്യം. വിവാഹം കഴിഞ്ഞ് കൈക്കലാക്കാൻ കഴിയുന്നതെല്ലാം നേടി ഭാര്യയെ സ്വന്തം വീട്ടിലാക്കി തന്നിഷ്ടത്തിന് സബീർ പോകും. മനൂഫയുടെ വീട്ടുകാരുടെ ചെലവിൽ ഗൾഫിൽ പോവുകയും തുടർന്ന് മനൂഫയെയും മക്കളെയും ഉപേക്ഷിക്കുകയുമായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് ചെലവിന് പണം നൽകിയിരുന്നെങ്കിലും മനൂഫയെയോ കുട്ടികളെയോ സംരക്ഷിക്കാൻ സബീർ തയ്യാറായില്ല. 2012 നാട്ടിലേക്ക് വന്ന സബീർ മനൂഫയെ അറിയാതെ നിസയെ വിവാഹമാലോചിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ആദ്യ വിവാഹബന്ധം നിലനിൽക്കെ രണ്ടാമതൊരു വിവാഹം കഴിക്കുകയും രണ്ടാമത്തെ വിവാഹശേഷം വീണ്ടും മനൂഫയെ സബീർ സമീപിക്കുകയും വളരെ കുറച്ച് ദിവസം ഒന്നിച്ച് ജീവിച്ച ശേഷം രണ്ടാം ഭാര്യയായ നിസയുടെ വീട്ടുകാരുടെ പണത്തിന് ഗൾഫിലേക്ക് മടങ്ങി. നെടുമ്പറമ്പെന്ന് പറയുന്ന സ്ഥലത്ത് അന്നത്തേക്ക് ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു വാടക വീടെടുത്ത് പോയതാണ്. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് വെച്ചിട്ട് തന്നെ അവർക്ക് കുറേ കടങ്ങളുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലുള്ള സ്വർണം എന്ന് വെച്ചാൽ 1,50,000 രൂപ അച്ചാരവും 10 പവനും നൽകിയാണ് ഈ കല്യാണം നടത്തിയത്. അപ്പോഴ് അവർക്ക് കല്യാണ ചെലവിനെന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ച് സ്വർണം എൻ്റെ നിന്ന് മേടിച്ച് 3rd ദിവസം തന്നെ മേടിച്ച് അതവർ ചിലവാക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ ഒരു ബുദ്ധിമുട്ടാണൊക്കെയായിരുന്നു എൻ്റെ അടുത്ത് മിണ്ടാനും അത് എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കുന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. ഇവരെ ഉമ്മായും പെങ്ങന്മാരും ഒന്നും പിന്നെ ആരും അവിടെ ഇല്ലായിരുന്നു, നമ്മൾ രണ്ടുപേരും മാത്രമായിരുന്നു. കറക്റ്റ് 12th ദിവസം തന്നെ ഈ സബീർ എന്ന് പറയുന്ന പുള്ളിക്ക് എറണാകുളത്തു നിന്ന് ഒരു ഫ്രണ്ട് പൈസ എടുക്കാനുണ്ട്, അത് ഞാൻ മേടിച്ചിട്ട് വരട്ടെന്നും പറഞ്ഞാണ് അവിടെ നിന്ന് പോണതെന്ന് വെച്ചാൽ അന്ന് എന്നെ വീട്ടിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത്. രാവിലെ കൊണ്ടാക്കിയിട്ട് പറഞ്ഞ് ഞാൻ പൈസ മേടിച്ചിട്ട് വരാം, നീ 2 ദിവസം ഇവിടെ നില്ലെന്ന് പറഞ്ഞു. അന്ന് ആ ഒരു ദിവസം മാത്രമേ പുള്ളിയുടെ ഫോൺ ഓണായിട്ടുള്ളായിരുന്നു. പിന്നീട് പിറ്റേന്ന് 2nd ദിവസം മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒരുപാട് വിളിച്ചു നോക്കി. പിന്നെ അവരുടെ ഉമ്മയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരും ആ ഒരു ദിവസം മാത്രമേ ഉള്ളായിരുന്നു. മോൻ അങ്ങ് ചെന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങ് എത്തിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. പിന്നീട് പിറ്റേന്ന് 3-ന്റെന്ന് അവർ വീട്ടിൽ വന്ന്, പുള്ളിയുടെ ഉമ്മ വീട്ടിൽ വന്നിട്ട് പിന്നെ ആകെ പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അവർ തന്ന താലിയും മാലയും, അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളായിരുന്നു. അതും കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവായിരുന്നു അത്. വന്നിട്ട് എൻ്റെ അടുത്ത് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞ് എൻ്റെ മോൻ അവിടെ പിടിച്ച് അവർ എറണാകുളത്തൊരു ഹോട്ടൽ മുറിയിലും കണ്ട് പൈസ കൊടുക്കാനുള്ളവർ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോഴിനി അവർക്ക് 30,000 രൂപയോളം കൊടുക്കാനുണ്ട്. അത് കൊടുക്കണമെങ്കിൽ വേറെ അവരെ കയ്യിൽ പൈസയൊന്നുമില്ല, ഈ താലിയും മാലയും കൂടെ ഈ മാല അങ്ങ് തരുമെന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ്
എൻ്റെ കയ്യിൽ ഇനി ഇതല്ലാതെ വേറെ ഒന്നുമില്ല, കെട്ടുതാലി മാത്രമല്ലേ ഉള്ളൂ, അതും കൂടി എങ്ങനെ തരുന്നത്? അപ്പോഴെൻ്റെ അടുത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, മോളെ ഈ നമുക്ക് ഇത് ഇനിയും ഉണ്ടാക്കാം, പക്ഷേ എങ്കിൽ അവനവിടെ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ പിടിച്ചിട്ടിരിക്കുകയോ ജയിലിലും കാണാൻ കൊണ്ടുപോകും അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് പറയാം. അപ്പോഴും അവരങ്ങനത്തെ വിഷമത്തിലിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മായും പറഞ്ഞു, നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ആർക്ക് വന്നാലും നമ്മൾ സഹായിക്കാനല്ലേ നോക്കുക. ആ ഒരു ഇതുള്ളതുകൊണ്ട് ലാസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ മാലയും താലും ഉൾപ്പെടെയാണ് ഞാൻ ഊരിക്കൊടുത്തത്. അവരന്ന് അതും കൊണ്ട് പോയതിന് ശേഷം പിന്നെ എന്നെ വിളിക്കുകയോ എനിക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനോ പറ്റിയിട്ടില്ല. അന്ന് തൊട്ട് അവരെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ നമ്മൾ എന്നെ കൊണ്ടുപോയ വീട്ടിൽ ഇവർ രണ്ടിൻ്റെ അന്ന് വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. യാതൊരു വിവരം ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ പോയി. ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ പോയി തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് അവരന്നത്തേക്ക് തന്നെ അവിടെ നിന്ന് വീട് മാറിപ്പോയി. പിന്നെ ഇവർ തട്ടത്ത് മല ഉള്ളവരാണെന്ന് പോലും നമ്മൾ അറിഞ്ഞത് അന്നാണ്. അങ്ങനെ അവിടെ തട്ടത്ത് മല എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോഴത്തേനും അവരെ കുടുംബ വീട്ടിൽ അവിടെ ഒരു ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കിതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, അവരെവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് അവർ കൈയൊഴിയാണ് ചെയ്തത്. പിന്നെ എൻ്റെ വീട്ടുകാർ ഞാനുമായിട്ട് ഒരുപാടെന്ന് വെച്ചാൽ ഒരു 10-15 തവണയോളം നമ്മളവിടെ അന്വേഷിച്ചല്ലേ നാട്ടുകാരൊക്കെ ഇടപെടുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നിട്ട് ഈ സബീറിനെയും ഉമ്മയെയും വേറെ ആരെയും കാണാൻ നമുക്ക് സാധിച്ചില്ല. പിന്നെ കേസിൻ്റെ എന്ന് പറഞ്ഞാൽ അന്ന് കേസ് എടുക്കാൻ എല്ലാവരും പറഞ്ഞ്, പക്ഷേങ്കിൽ എനിക്ക് കേസിൻ്റെ ഇതിലായിട്ട് എൻ്റെ കൂടെ സഹായിക്കാനോ ഇത് പൈസയുടെ ചിലവിനോ ഒന്നും അന്ന് വേറെ ഒരു സഹായം നമുക്കില്ലായിരുന്നു. എൻ്റെ ഉമ്മയും ഞാനും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ പോയാലും നമുക്ക് നീതി കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പുള്ളതിൻ്റെ പേരിൽ എനിക്ക് ഞാൻ കേസ് കൊടുക്കാൻ തയ്യാറായില്ല. ഇപ്പോഴ് ഈ അടുത്ത സമയത്ത്, അതായത് ഈ 8-ാം തീയതിയിൽ ഇങ്ങനെ ഒരു ന്യൂസ് കാണുകയും അത് ഞാൻ കണ്ടതല്ല, എൻ്റെ ഫ്രണ്ടാണ് കണ്ടത്, അവൾ തന്നെ അതിൽ ഇങ്ങനെ ഇതിനെതിരെ കമൻസ് ചെയ്യുകയും, അപ്പോൾ അവരുമായിട്ട് ഈ മനൂഫ എന്ന് പറയുന്ന കുട്ടി, അതായത് ഈ പുള്ളി കല്യാണം കഴിച്ച ആദ്യ ഭാര്യയെ ബന്ധപ്പെടുകയും അവർ എന്നെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു ആദ്യം ഒരു വിവാഹം കഴിച്ചെന്നും അതിൽ 4 കുട്ടികളുണ്ടെന്നും ആദ്യത്തെ വിവാഹത്തിൽ തന്നെ ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞപ്പോഴും വന്നാണ് അയാൾ എന്നെ കല്യാണം കഴിച്ചെന്നുള്ള കാര്യമൊക്കെ അന്നാണ് ഞാൻ അറിയുന്നത്. ഇത്തവണ മനൂഫ 3-ാമത് ഗർഭിണിയാവുകയും അതിൽ 2 ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു. 2 ഭാര്യമാരും സബീറിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ല. 8 വർഷങ്ങൾക്ക് ശേഷം സബീർ മനൂഫയോട് ചെയ്ത വഞ്ചന പ്രസ്മലയാളം TV പുറത്തുകൊണ്ടുവന്ന ശേഷമാണ് ഇരുഭാര്യമാരും സബീറിന്റെ നീചപ്രവൃത്തിയെക്കുറിച്ച് അറിയുന്നത്. 12 ദിവസം മാത്രം നിസയ്ക്കൊപ്പം ജീവിച്ച് അവരിൽ നിന്ന് ലഭിക്കാവുന്നതെല്ലാം കവർന്നെടുത്തു. 4 കുട്ടികളുടെയും 2 യുവതികളുടെയും ജീവിതങ്ങൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ മരണത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുകയായിരുന്നു സബീർ. എന്റെ ഉമ്മായും കൊണ്ട് ഞാൻ ഒരു പെണ്ണെന്ന അവസ്ഥയില് പോലീസ് സ്റ്റേഷൻ തോറും കയറി ഇറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാര്യം ആലോചിച്ചാണ് ഇതിൽ നിന്ന് ഞാൻ സ്വയം പിന്മാറിയത് തന്നെയാണ്. അപ്പോഴിപ്പം ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോൾ ആ എനിക്ക് മാത്രമല്ല എന്നെ കണക്ക് ഒരു വേറൊരു പെൺകുട്ടിയെയും ചതിച്ച് അതിൽ 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിട്ട് ഇനി അടുത്തൊരു വിവാഹത്തിലേക്ക് പോകണമെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോഴങ്ങനെ ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റേതായ തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. നമ്മളെപ്പോലുള്ള പെൺകുട്ടികളുടെ ജീവിതം കൊണ്ട് ഇനി ആരും ഇതുപോലുള്ള ഒരു മനുഷ്യരിനി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നീതി കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 3-ാമത് മറ്റൊരു വിവാഹം കഴിച്ചു എന്നാണ് മനൂഫയോടും നിസയോടും പറഞ്ഞിരിക്കുന്നത്. സബീറിന്റെ കഴിഞ്ഞകാലം മനസ്സിലാക്കാതെയും 2 വിവാഹത്തിന്റെ കഥയുമറിയാതെ ആയിരിക്കാം നെയ്യാറ്റിൻകര സ്വദേശി വിവാഹത്തിന് തയ്യാറായത്. 6 ജീവനുകൾക്ക് ലഭിക്കേണ്ട നീതി കയ്യെത്താ ദൂരത്തേക്ക് നീങ്ങുമ്പോൾ ഉപജീവന മാർഗമില്ലാതെ ആത്മഹത്യയുടെ വക്കിലാണ് ഈ 2 യുവതികളും 4 കുട്ടികളും. ഒന്നുമറിയാതെ ചതിയിലും വഞ്ചനയിലും അകപ്പെട്ട സബീറിന്റെ 3-ാമത്തെ ഭാര്യയെ രക്ഷിക്കാൻ ഒരുപക്ഷെ ഇത് കാണുന്നവരുടെ ഷെയർ കൊണ്ട് സാധിച്ചേക്കും. ഏറ്റവും മികച്ച ഗൃഹോപകരണങ്ങളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഗുണമേന്മയും വിലക്കുറവും നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്. അതെ, ഗൃഹോപകരണങ്ങളുടെ അതിനൂതന ശ്രേണി ഒരുക്കി വൈൽഡ് സ്പോട്ട് ഇപ്പോൾ കൊട്ടിയെത്തും. 1-ാം വാർഷികം പ്രമാണിച്ച് സെപ്റ്റംബർ 10 വരെ വൈൽഡ് സ്പോട്ടിൽ നിന്നും വിലക്കുറവും വമ്പിച്ച സമ്മാനങ്ങളും സ്വന്തമാക്കൂ. വൈൽഡ് സ്പോട്ട് അപ്ലയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓപ്പോസിറ്റ് ബ്രൈറ്റ് ഹോട്ടൽ, NH Road, കൊട്ടിയം. ബ്രാഞ്ച് ബീച്ച് റോഡ്, കൊല്ലം.